ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത്വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ആദ്യം റഷ്യൻ മാധ്യമ പ്രവർത്തകന്റെ നോബൽ സമ്മാനം ലേലത്തിൽ വിറ്റ വിശേഷം നമുക്ക് കാണാം. റഷ്യ യുക്രൈനിൽ നടത്തിയ യുദ്ധം മൂലം രാജ്യം വിടേണ്ടി വന്ന കുട്ടികളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാനാണ് നോബൽ സമ്മാനം വിറ്റ് കളഞ്ഞത്. ലേലത്തിൽ വിറ്റ് കിട്ടിയ തുക എത്രയാണെന്നറിയാമോ? 10.35 കോടി ഡോളർ, അതായത് 775 കോടി രൂപയാണ്. നോബൽ സമ്മാന ജേതാവും റഷ്യൻ മാധ്യമ പ്രവർത്തകനുമായ ദിമിത്രി മൊറാറ്റോവാണ് തന്റെ നോബൽ സമ്മാനം ഇങ്ങനെ ലേലത്തിൽ വിറ്റ് കളഞ്ഞത്. ലോക അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിലായിരുന്നു ഇങ്ങനെയുള്ള ലേലം. റഷ്യയിലെ നോവയ ഗസറ്റ എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററും സ്ഥാപകരിൽ ഒരാളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. റഷ്യൻ ഭരണകൂടത്തെ വിമർശിക്കുകയും യുക്രൈനിൽ യുദ്ധം നടത്തിയപ്പോൾ അതിനെ അപലപിക്കുകയും ചെയ്ത റഷ്യൻ മാധ്യമങ്ങളിൽ ഒന്നാണ് മൊറാറ്റോവിന്റെ ഈ പത്രം. $500,000 കാഷ് അവാർഡ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈനിലെ സംഘർഷം കാരണം അനാഥരായ കുട്ടികളെ കുറിച്ച് തനിക്ക് ഉത്കണ്ഠയുണ്ടെന്ന് മൊറാറ്റോവ് പറഞ്ഞിരുന്നു. 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് തങ്ങളുടെ ജന്മനാടായ യുക്രൈനിൽ എല്ലാ സമ്പത്തും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വന്നത്. ജീവനും കൊണ്ട് ഓടുന്ന ഒരവസ്ഥയായിരുന്നു. ലോകത്തെ മറ്റുള്ളവരും ഈ കുട്ടികളെ, ഈ കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് മൊറാറ്റോവ് അഭ്യർത്ഥിക്കുന്നത്. കിട്ടിയ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അങ്ങനെ വീണ്ടും സമാധാനത്തിനായി ഉപകരിക്കട്ടെ. അനേകം സിനിമകളിൽ നിറഞ്ഞു നിന്ന അരനൂറ്റാണ്ടുകാലം ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഹോങ്കോങ്ങിലെ പ്രശസ്തമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മുങ്ങിപ്പോയി. കടലിൽ പൊങ്ങിക്കിടന്നിരുന്ന ദ ജംബോ റെസ്റ്റോറന്റ് ആണ് ഇങ്ങനെ മുങ്ങിപ്പോയത്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി, ടോം ക്രൂയിസിനെ പോലുള്ള താരങ്ങൾ തുടങ്ങിയവരെല്ലാം ഈ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു. 3 നിലകളായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ 4-5 വലിയ ബോട്ടുകൾ കൂട്ടിച്ചേർന്ന് നിർമ്മിച്ചതായിരുന്നു. കോവിഡ് മൂലം വിനോദസഞ്ചാരികൾ ആരും വരാതായപ്പോൾ ഈ റെസ്റ്റോറന്റ് സാമ്പത്തിക പ്രതിസന്ധിയിലായി. അങ്ങനെ 2020 മാർച്ചിൽ ഈ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. കോവിഡ് നിയന്ത്രണ വിധേയമായി ലോകം തുറന്നപ്പോൾ ഹോങ്കോങ്ങിലെ വിനോദസഞ്ചാര മേഖലയുമെല്ലാം തുറക്കുകയുണ്ടായി. എന്നാൽ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറക്കാൻ കഴിഞ്ഞില്ല. കാരണം അറ്റകുറ്റപ്പണികൾക്കും സർക്കാരിന്റെ പതിവ് പരിശോധനകൾക്കുമെല്ലാമായി വൻ തുക ചെലവാക്കേണ്ടി വരുമായിരുന്നു. മാനേജ്മെന്റിനെ അത് മുടക്കാനായിട്ട് ആർബദിൻ റെസ്റ്റോറന്റ് എന്റർപ്രൈസസ് എന്നാണ് മാനേജ്മെന്റിന്റെ പേര്. അവർക്ക് അത്രയും ഭീമമായ തുക മുടക്കാൻ വേണ്ടത്ര പണമില്ലെന്ന് പറഞ്ഞ അവർ ആ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അവരോട്, സർക്കാരിനോട് അല്പമെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷേ സർക്കാർ അത് ഗൗനിച്ചില്ല. ഒടുവിൽ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി പൊളിച്ചടക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിനെ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കെ ദക്ഷിണ ചൈന സമുദ്രത്തിലെ പാർസൽ ദ്വീപുകൾക്ക് സമീപം ഈ പടുകൂറ്റൻ റെസ്റ്റോറന്റ് കടലിൽ അങ്ങനെ മുങ്ങിപ്പോയി. അറ്റകുറ്റപ്പണി നടത്താൻ പണമില്ലാത്തതിനാൽ കടലിൽ മുക്കിക്കളഞ്ഞതാണെന്നും കരുതുന്നവരുണ്ട്. കോവിഡിന്റെ കളികൾ
ഇങ്ങനെയെല്ലാമാണ്. ലോക കൊടീശ്വരനായ ഇലോൺ മസ്കിന്റെ മകൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഈയിടെയാണ് ലോകം മനസ്സിലാക്കിയത്. സേവിയർ അലക്സാണ്ടർ മസ്ക് എന്നുപേരുള്ള മകന് ഇപ്പോൾ വിവിയൻ ജെന്ന വിൽസൺ എന്നുപേരുള്ള ട്രാൻസ്ജെൻഡറായി മാറിയിരിക്കുകയാണ്. ആൺകുട്ടി എന്ന ലിംഗസ്വത്വത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ എന്ന ലിംഗസ്വത്വത്തിലേക്ക് തന്റെ വ്യക്തിരേഖകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബാലൻ ഈയിടെ ലോസ് ഏഞ്ചൽസിലെ കൌണ്ടി സുപ്രീയർ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ട്രാൻസ്ജെൻഡറായ തന്റെ പേരിനൊപ്പമുള്ള മസ്ക് എന്നുള്ള പേര് തന്റെ പിതാവിന്റെ പേര് തന്റെ പേരിൽ നിന്ന് നീക്കം ചെയ്യണം, മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ ആവശ്യവും കോടതി അംഗീകരിച്ചു. ഈയിടെയാണ് സേവിയർ അലക്സാണ്ടർ മസ്കിന് 18 വയസ്സായത്. 2008 മസ്കുമായി വേർപിരിഞ്ഞ ജസ്റ്റിൻ വിൽസനാണ് മസ്കിന്റെ ഈ കുട്ടിയുടെ അമ്മ. തന്റെ പേര് അങ്ങനെ അമ്മയുടെ പേരിനോട് ചേർന്ന വിവിയൻ ജെന്ന വിൽസൺ എന്ന് മാറ്റണമെന്ന് ഈ കുട്ടി കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകൾ ഇഷ്ടപ്പെട്ട പേരുകൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് 2 വർഷം മുമ്പ് മസ്ക് ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ട്വിറ്ററിലൂടെ. സേവിയർ അലക്സാണ്ടർ മസ്ക് അമ്മയുടെ പേര് കൂടെ ചേർത്ത് വിവിയൻ ജെന്ന വിൽസൺ ആയിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും വിവിയൻ. സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാനൊരുങ്ങുകയാണ് നാസ. 2 പേരെയാണ് നാസ നിലയത്തിലേക്ക് അയക്കുന്നത്, ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്നത്. നേരത്തെ നാസ ആളില്ല പരീക്ഷണ വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ നിലയത്തിലേക്ക് ഒരുപാട് സാധന സാമഗ്രികൾ വിജയകരമായി എത്തിച്ചു എന്ന് മാത്രമല്ല പേടകം വിജയകരമായി തിരിച്ചിറക്കുകയും ചെയ്തു. ബോയിംഗ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് ഈ ദൌത്യത്തിന് നാസ ഇട്ടിരിക്കുന്ന പേര്. സഞ്ചാരികൾ 2 ആഴ്ച ബഹിരാകാശത്ത് താമസിക്കും, തങ്ങും എന്നുള്ളതാണ് ഈ ദൌത്യത്തിന്റെ പ്രത്യേകത. ഇതിന്റെ പൈലറ്റായി നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത എൻ വില്യംസും കമാൻഡറായി ബാരി ബൂച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലുണ്ടാകും. സ്റ്റാർലൈനർ പേടകത്തിന്റെ മികവ് പരിശോധിക്കുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ പ്രഥമമായ ലക്ഷ്യം. ബഹിരാകാശ നിലയത്തിലേക്ക് സുരക്ഷിതമായി മനുഷ്യരെ എത്തിക്കാനും തിരിച്ചിറക്കാനുമുള്ള ശേഷിയും ഈ ദൌത്യത്തിലൂടെ പരീക്ഷിക്കുകയാണ്. ദൌത്യത്തിന്റെ ഭാഗമാകുന്ന 3 ബഹിരാകാശ യാത്രികരും മുമ്പ് ബഹിരാകാശ നിലയത്തിലേക്ക് ദീർഘകാല ക്രൂ അംഗങ്ങളായി പറന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി വിനോദയാത്ര വേണമെങ്കിൽ ബഹിരാകാശത്തേക്കും ആകാമല്ലോ. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ, ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ, അങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസർ ആയി നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്, സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ, പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ബഹിരാകാശത്ത് വെള്ളത്തിൽ മുക്കിയെടുത്ത ടവൽ പിഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഗുരുത്വാകർഷണം ഇല്ലാത്ത ബഹിരാകാശത്ത് ഒരു വസ്തുവും വെള്ളവും താഴേക്ക് വീഴില്ല എന്ന് നമുക്കറിയാം. ഭാരമേറിയ വസ്തുക്കൾ പറന്ന് നടക്കുന്നത് പല വീഡിയോകളിലും നാം എല്ലാം കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കിയെടുത്ത ടവൽ പിഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരികയാണ് ബഹിരാകാശ യാത്രികനായ ക്രിസ് ഹാർട്ട്ഫീൽഡ്. പഴയ ഒരു വീഡിയോയാണിത്. 2013 ബഹിരാകാശ വീഡിയോ ഇപ്പോഴും വൈറലായിരിക്കുകയാണ്. കനേഡിയൻ സ്പേസ് ഏജൻസിയിലുള്ള ബഹിരാകാശ യാത്രികനാണ് ഈ ക്രിസ് ഹാർട്ട്ഫീൽഡ്.
തവൽ പിഴിയുമ്പോൾ വെള്ളം തവലിന് ചുറ്റും ജൽ പോലുള്ള ട്യൂബായി മാറുകയാണ്. വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണിത്. വേൾഡ് ഓഫ് സയൻസ് എന്ന ട്വിറ്റർ പേജാണ് ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും പങ്കുവച്ചിരിക്കുന്നത്. ശാസ്ത്ര സത്യങ്ങൾ ഇങ്ങനെ വളരെ കൗതുകകരമാണ്. കോടീശ്വരനായ സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു 78-കാരനായ ഡേവിഡ് ഗിലാഷിൻ. തിരക്കേറിയ ആഡംബര ജീവിതം നയിച്ച കോടീശ്വരൻ 25 വർഷമായി ഈ കോടീശ്വരൻ 1997 മുതൽ 25 വർഷമായി ആ ജീവിതശൈലിയെല്ലാം മാറ്റി നോർത്ത് ക്വീൻസ്ലാൻഡിലെ തീരത്തുള്ള ഒരു കേപ്പ് യോർക്ക് പെൻസുലയിലുള്ള ഐലൻഡിൽ ദ്വീപിൽ തനിയെ താമസിക്കുകയാണ്, തനിയെ ജീവിക്കുകയാണ് അദ്ദേഹം. ഐലൻഡിലെ ഏക താമസക്കാരനാണ് അദ്ദേഹം. കൂട്ടിന് ചില ബൊമ്മകൾ മാത്രമാണുള്ളത്. പ്രിയപ്പെട്ട ഡിങ്കോകൾക്കും പിന്നെ 2 പെൺ മാൻക്യൂനികൾക്കും ഒപ്പമാണ് ജീവിതം. അതായത് ബൊമ്മകൾ തന്നെ. പ്രായമായതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി. അതോടെ 2 സഹായികളെ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. ഈയിടെ അദ്ദേഹം വീണു, ബോധം കെട്ട് വീണു. ശരീരത്തിന്റെ ഇടുപ്പെങ്കിന്റെ പൊട്ടലുണ്ടായി. പിന്നീട് സുഖം പ്രാപിച്ചു. എങ്കിലും ഇദ്ദേഹത്തിന് ഇനി ഒറ്റയ്ക്ക് തങ്ങാൻ സാധിക്കില്ല, കൂടെ 2 പേരെങ്കിലും വേണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മധ്യവയസ്കരായ ഒരു ദമ്പതികൾ, അല്പമൊക്കെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ദമ്പതികൾ, അങ്ങനെയുള്ളവരെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ആ ദ്വീപ് വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ദ്വീപിൽ തന്നെ കഴിച്ചുകൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തന്നോടൊപ്പം താമസിക്കാൻ തയ്യാറുള്ള 2 ദമ്പതിമാരെ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ സോളാർ ഇന്റർനെറ്റ് ലഭിക്കും. ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുണ്ട്. കുടിക്കാൻ മഴവെള്ളം സംഭരിച്ച് ശേഖരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കടലിൽ നിന്ന് ധാരാളമായിട്ട് മീൻ പിടിക്കാൻ സാധിക്കും. അതിന് ചൂണ്ടയും കത്തിയും തീ കത്തിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം പൊരിച്ചും പുഴുങ്ങിയും എല്ലാം ഭക്ഷിക്കും. ദ്വീപിൽ ആവശ്യത്തിന് തേങ്ങയും പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ വിളയിച്ചെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യാം. കൂട്ടിന് ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. വീട്ടിൽ ബന്ദിയാക്കി ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതി രക്ഷപ്പെട്ടത് ഒരു ഫുഡ് ഡെലിവറി ആപ്പിലൂടെയാണ്. ന്യൂയോർക്കിലാണ് സംഭവം. ഒരു ദിവസം രാവിലെ ഗ്രബബ് എന്ന ഫുഡ് ഡെലിവറി ആപ്പിൽ പ്രഭാത ഭക്ഷണം ബുക്ക് ചെയ്തുകൊണ്ട് ഒരു സന്ദേശം ലഭിച്ചു. ആ സന്ദേശത്തിൽ പറയുന്നത് ഒരു സാൻഡ്വിച്ചും 2 ബർഗറും വേണമെന്നായിരുന്നു. അതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ എന്ന താഴെയുള്ള ചോദ്യത്തിന് ആ കോളത്തിൽ ഒരു മറുപടി എഴുതിയിരിക്കുന്നത് പോലീസിനെ വിളിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു. എന്താണ്? പോലീസിനെ വിളിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു ആ കോളത്തിൽ എഴുതിയിരുന്ന വാചകം. ഈ കുറിപ്പ് കണ്ട ഭക്ഷണ വിതരണ ജീവനക്കാരൻ ഭക്ഷണം തയ്യാറാക്കി തരുന്ന ചിപ്പർ ട്രക്ക് കഫേയുടെ ഉടമയായ അലീസ് ബർമജോയെ വിളിച്ചു. പോലീസിനെ വിളിച്ചു കൊണ്ടുവരണമെന്ന സന്ദേശം കൂടി ഈ ഓർഡറിലുണ്ട്, എന്ത് ചെയ്യണം എന്നാണ് ആ ജീവനക്കാരൻ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മുന്നിൽ ആ അലീസ് ബർമജോ പറഞ്ഞു, പോലീസിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോകണം, പോലീസിനെ വിളിക്കണം, പോലീസിനെ അറിയിക്കണം എന്ന് ആ ഹോട്ടലുടമ ജീവനക്കാരന് നിർദ്ദേശം നൽകി. അങ്ങനെ ആ ജീവനക്കാരൻ അത് തന്നെ ചെയ്തു. ഭക്ഷണം ഓർഡർ ചെയ്ത വീട്ടിലെ കോളിംഗ് ബെല്ലൽ ശബ്ദിച്ചപ്പോൾ 32-കാരനായ കൊമോയ് റോയൽ എന്നയാൾ വാതിൽ തുറന്നു. ബുക്ക് ചെയ്ത പ്രാധാന്യത്തി എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ വാതിലെല്ലാം തുറന്നത്. എന്നാൽ മുന്നിൽ പോലീസായിരുന്നു. പോലീസ് അംഗം അകത്ത് കയറി പരിശോധന നടത്തി. പരിശോധിച്ചപ്പോൾ ബന്ദിയാക്കപ്പെട്ട 23-കാരിയെ അവിടെ കണ്ടെത്തി. അവരെ മോചിപ്പിച്ചു. കമായി റോയലിനെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ 1.5 മാസം മുമ്പാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട ശേഷം നേരിൽ കാണാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ നേരിൽ കണ്ടപ്പോൾ കെമാറുമായി ഈ യുവതിയെ മുറിയിൽ കൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അവർക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ മാത്രമാണ്
ഫോൺ നൽകിയത്. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ യുവതി ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ തനിക്ക് പോലീസിനെ കൂടി വിളിക്കൂ എന്നൊരു സന്ദേശം കൂടി അയച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിക്കാനായി നിർദ്ദേശം നൽകിയ ചിപ്പർ ട്രക്ക് കഫേയുടെ ഉടമ ആലീസിന് ന്യൂയോർക്ക് പോലീസ് $5,000 പാരിതോഷികവും നൽകി. അങ്ങനെ ചിപ്പർ ട്രക്ക് കഫേയുടെ ഉടമ ആലീസ് തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിച്ചത്. കച്ചിത്തുരുമ്പിലൂടെ മാത്രമല്ല, ഷാപ്പാട് ആപ്പിലൂടെയും ഇങ്ങനെ രക്ഷപ്പെടാമെന്ന് സാരം. ഇത് തകർന്ന കോടീശ്വരിയുടെ ഒരു വിശേഷമാണിത്. പിതാവിന്റെ സ്വത്തിനുള്ള ഏക അവകാശിയാണ്, പക്ഷേ ഒരു നയ പൈസ പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വിൽപത്രത്തിലെ വ്യവസ്ഥയാണ് തടസ്സം. ഓസ്ട്രേലിയയിലെ സിഡ്നിയുടെ പടിഞ്ഞാറൻ മൗണ്ട് ഡ്രോയിറ്റിലുള്ള ക്ലയർ ബ്രൗൺ എന്ന യുവതിയാണ് കോടീശ്വരിയാണെങ്കിലും പിച്ചക്കാരിയെ പോലെ കഴിയേണ്ടി വരുന്നത്. ക്ലയറിന്റെ അച്ഛൻ ക്രിസ് ഈയിടെയാണ് മരിച്ചത്. $120,00,000, അതായത് ₹92 crore സ്വത്തുക്കൾ ക്ലയർ ബ്രൗണിനെ അച്ഛൻ ക്രിസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥിരവരുമാനമുള്ള ജോലി സമ്പാദിച്ച ശേഷമേ ഈ പണം അവകാശപ്പെടാൻ സാധിക്കൂ എന്നാണ് വിൽപത്രത്തിൽ, മരണപത്രത്തിൽ ക്രിസ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥിരം ജോലി ലഭിക്കണമെന്ന് ക്ലയറിനും മോഹമുണ്ട്. എന്നാൽ ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുമെല്ലാം ഉള്ള ക്ലയർ ബ്രൗണിനെ ജോലിക്കെടുക്കാൻ, സ്ഥിരം ജോലിയിൽ നിയമിക്കാൻ പല മാനേജ്മെന്റുകളും തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ജോലിയിൽ ഏകാഗ്രമായി ജോലി ചെയ്യാനായി ക്ലയറിന് സാധിക്കുന്നുമില്ല. അതുകൊണ്ട് ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. ക്ലയർ വളരെ ഉന്നതമായൊരു വിദ്യാലയത്തിലാണ്, കോളേജിലുമാണ് പഠിച്ചത്. പിന്നീട് അങ്ങനെ പിതാവിനൊപ്പം ആഡംബരപൂർണമായ ജീവിതമാണ് നയിച്ചത്. എന്നാൽ അച്ഛന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു. ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിധിയിൽ നിന്ന് ലഭിക്കുന്ന നിസ്സാരമായ തുക ഉപയോഗിച്ചാണ് ക്ലയർ ജീവിക്കുന്നത്. ക്ലയർ ബ്രൗൺ വിവാഹിതയാണ്, സ്വവർഗ വിവാഹമാണ്. ജീവിത പങ്കാളി ലോറനും അവരുടെ 1 വയസ്സുള്ള കുഞ്ഞിനുമൊപ്പമാണ് അവർ ജീവിക്കുന്നത്. വിൽപത്രത്തിലെ വ്യവസ്ഥ റദ്ദാക്കി സ്വത്ത് വിട്ടുകിട്ടാൻ, സ്വത്ത് ലഭിക്കാൻ അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മരണപത്രം ഒരു മാരണമായാൽ ഇങ്ങനെയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് സമാപിക്കുന്നു. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയ. അമ്മേ, അമ്മയുടെ മോർണിംഗ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ് വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ. ഇത്ര നീളം വന്നേനെ എന്റെ മുടി, അത്ര തന്നെ. എനിക്കത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ളൂ ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്.